ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു വ്ളോഗാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ലഞ്ച് ബോക്സ് റെസിപ്പീസ് ഒക്കെയുള്ള നല്ലൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ പ്ലീസ് 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 ഒന്ന് ലൈക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതെനിക്ക് വായിക്കുമ്പോൾ ഒത്തിരി സന്തോഷം നൽകുന്നുണ്ട്. റിപ്ലൈ ചെയ്യാൻ ഇപ്പോൾ കുറേ ആയിട്ട് പറ്റുന്നില്ല, ക്ഷമിക്കണം. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടും ക്ഷീണമായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ പോയി കിടന്നു കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഇപ്പോൾ എത്ര മാസമായി പ്രസവിക്കാനായോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എപ്പോൾ വേണമെങ്കിലും പ്രസവിക്കാന്നുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 9-ാം മാസമാണ്, അതായത് 37 ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് 38-ാം ആഴ്ച തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമ്മൾ പോയിട്ട് അഡ്മിറ്റ് ആവുന്നത്. അപ്പോൾ റാനക്കുട്ടിക്ക് ഫുഡാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇന്ന് വന്നിട്ട് ബാക്കിയുള്ള ചുച്ചും ഹയാനും സ്കൂളിൽ പോകുന്നില്ല, അവർക്ക് സുഖമില്ല കേട്ടോ. ദേ ഇക്കാക്ക് ചായ, അതായത് എന്താ പറയുക, ചുക്ക് കാപ്പിയെന്ന് പറയില്ലേ, അതുണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അരി കുതിരാനും വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മഷ്റൂം റൈസാണ് ഉണ്ടാക്കുന്നത്. കുതിർന്ന അരീനെ ദേ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂംസൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. വിശേഷങ്ങൾ പറഞ്ഞ തിരക്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ മറന്നുപോയിട്ടാ. അപ്പോൾ വെള്ളത്തിലേക്ക് ഞാൻ ഒരു പട്ടയുടെ ലീഫും ഓയിലും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ മഷ്റൂംസൊക്കെ ഓരോന്നും കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രഗ്നൻസി ലേഡീസിന് ഡിപ്രഷനും മറ്റുമൊന്നും വരാതിരിക്കാൻ എന്താ ചെയ്യാമെന്ന് നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉപാധി മാത്രമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമ്മൾ എന്തോ നേടി എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വേണ്ടാത്ത ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വരില്ല. നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയിരിക്കും. ഒരു ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് എന്തൊക്കെയോ ഒരു ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളും ചെയ്യാം. ദേ നമ്മുടെ റൈസ് വെന്തോണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു 3 മുട്ടയും കൂടെ പുഴുങ്ങാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുട്ട കഴിച്ചിട്ട് കുറേ ദിവസമായി, കുറേ തിരക്കുകളുടെ ഇടയിൽ പെട്ടിട്ടു. അപ്പോൾ എനിക്കും കഴിക്കാം, റാനക്കുട്ടിക്കും സ്കൂളിലേക്ക് കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തായിട്ട് ദേ ഞാൻ പുതിയ സംഭവങ്ങൾ ദേ വാങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ കിട്ടും, നമ്മുടെ ഷോപ്പിലും ഉണ്ട് കേട്ടോ ഈ സെയിം സാധനങ്ങൾ. അപ്പോൾ ഈ ഒരു പാത്രം നല്ല വെയിറ്റുള്ള 3-ലെയർ പാത്രമാണ്. അതായത് നമ്മൾ എന്ത് വെച്ചാലും അടിപിടിക്കൂല, അങ്ങനെയുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ അതുപോലെ ഒരു പാൽപാത്രം കൂടി വാങ്ങിയിട്ടുണ്ട്, പാൽ കാച്ചാനും മറ്റുമൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഇതിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. എനിക്ക് പാത്രങ്ങളോട് ആദ്യമൊന്നും വലിയൊരു ക്രേസ് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചോറൊക്കെ ഉണ്ട് കേട്ടോ, ഞാനതൊന്ന് വാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാത്രം നല്ല രസമുണ്ട് കേട്ടോ. നമുക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങാൻ പറ്റും, ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈനിലും നല്ല എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ. ഗ്രോസറീസ് ആണെങ്കിലും ക്ലോത്തിങ്സ് ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ഓരോ കൂപ്പൺ കോഡ് വെച്ചിട്ട് ഓരോ സൈറ്റിൽ നിന്ന് മറ്റു സൈറ്റിലേക്ക് ചാടി ക്യാഷ് ബാക്ക് കിട്ടാനൊക്കെ നോക്കുമ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അതിന് നല്ലൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ ഗോപൈസ ആപ്പാണ്, ഓൺലൈൻ കൂപ്പൺ ആൻഡ് ക്യാഷ് ബാക്ക് പ്ലാറ്റ്ഫോമാണ്. ഇതിൽ 1500-ൽ പരം സൈറ്റ്സ് ഉണ്ട്, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ, മിന്ത്ര, ഇതുപോലെയുള്ള ഒത്തിരി സൈറ്റ്സ് ഉണ്ട് കേട്ടോ. ഗോപൈസ ആപ്പ് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്തു പറഞ്ഞാൽ ഡെയിലി ഡീൽസ് ഉണ്ടാവും, എവറി അവർ ഓരോ ഓഫേഴ്സ് അവർ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ കയറിയിട്ട് ഗോപൈസ ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് എൻട്രി ചെയ്യാം. അതിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഗോപൈസ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ആ സൈഡിലോട്ട് റീഡയറക്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു 10%ഓളം എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ കിട്ടുന്ന ക്യാഷ് ബാക്ക്, അതായത് ക്യാഷ് വന്നിട്ട് നമുക്ക് 24 അവേഴ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാനും സാധിക്കും. ഗോപൈസ നിന്നിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നല്ലൊരു ആപ്പാണ്. ഇതുവരെ അവർ 150 കോടിയോളം അവരുടെ കസ്റ്റമേഴ്സിന് ക്യാഷ് ബാക്ക് ആയിട്ട്
തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ഗോപൈസ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 rupees എക്സ്ട്രാ ബോണസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നേരിട്ട് സൈറ്റിലൊക്കെ കയറി ഷോപ്പ് ചെയ്യാതെ ഇതുപോലെ ഗോപൈസ ആപ്പിലൂടെ കയറിയിട്ട് നമ്മൾ ഇപ്പോൾ ഷോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ എക്സ്ട്രാ ഒരു 10% നമുക്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടാന്നുള്ളത് വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ ഗോപൈസ ഡൗൺലോഡ് ചെയ്യുക. ഇതിപ്പോൾ ഈ അടുത്ത് വന്നിട്ട് ഒരുപാട് ഫെസ്റ്റിവൽ സീസണൊക്കെ വരുന്നുണ്ട്. അതായത് ബിഗ് ബില്യൺ ഓഫർ ഫ്ലിപ്കാർട്ടിൽ വരുന്നുണ്ട്, അതുപോലെ ആമസോണിലൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിന്നും അവർ കൊടുക്കുന്ന ആ ഒരു ഓഫറിന് പുറമെ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടെ നേടാൻ ഗോപൈസയിലൂടെ നമ്മൾ ഷോപ്പ് ചെയ്യണമെങ്കിൽ സാധിക്കും കേട്ടോ. പറഞ്ഞപോലെ ആമസോണിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ആമസോൺ ഗ്രേറ്റിൽ എല്ലാറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഗോപൈസയിലൂടെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് നമ്മുടെ മഷ്റൂം ഒന്നും ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുതിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല വെയിറ്റാണ് കേട്ടോ ഈ ഒരു പാത്രം. അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. പേര് ചെക്ക് ചെയ്ത് നോക്കാം. നേരത്തെ ഞാൻ മറന്നുപോയി. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പാത്രം വെച്ചിട്ട് സ്റ്റൗ ഓണാക്കല്ലേ പെട്ടെന്ന് പിടിക്കുന്നുള്ളൂ. ശരിയാണ്. പക്ഷെ തിരക്കിലെപ്പോഴും എനിക്കിങ്ങനെ ഒത്തിരി നേരം നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ബേബി ഇങ്ങനെ ഡ്രോപ്പ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ കാലനക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, പെട്ടെന്ന് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് ഒരു 1-2-3 ആഴ്ചയൊക്കെ ആയിട്ട് മാക്സിമം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോൾ പോയി അഡ്മിറ്റ് ആയി എന്ന് ചോദിച്ചാൽ മതി. ചേച്ചി ഒന്ന് സ്കൂളിൽ പോണ്ടാ? പനിയല്ലേ? ഞാൻ ചുച്ചൻ്റെ ടിഫിൻ എടുക്കട്ടാ. അപ്പൊ ചുച്ചയുടെ ടിഫിനിലാക്കാ. അപ്പോൾ ഇപ്പോൾ ശരിക്കും പെയിനൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ അവർ നമ്മുടെ സെർവിക്സൊക്കെ സോഫ്റ്റായെന്ന് കണ്ട അഡ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഇൻഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം പോവാതിരിക്കുന്നതാണ്. കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ എല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട്. ഇക്കാൻ്റെ കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ഈ 2 ദിവസം ഇനി വീഡിയോ ഇടാൻ പറ്റുമോ എന്താ അവസ്ഥ എന്നുള്ളത്. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം നിങ്ങളെ അറിയിക്കാനും അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ. പ്രസവമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ നമ്മുടെ മഷ്റൂംസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വിളമ്പിയിട്ട് റനക്കുട്ടീനെ ഒന്ന് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കുട്ടികളെ വെച്ചിട്ട് അവരുടെ കാര്യങ്ങളും കൂടെ ചെയ്ത് കൊടുക്കണം. കുട്ടികളെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഹയാനും പെട്ടെന്ന് പനി വന്നു. ഇവർക്ക് ഈ സ്കൂളിൽ പോകണമുണ്ടോ എന്തോന്ന് അറിയില്ല. അതായത് ദൂരമല്ലേ, ബസ്സിൽ ഒത്തിരി ദൂരം, ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ബസ്സിൽ ഇവർ ട്രാവൽ ചെയ്തിട്ടാണ് പോയിട്ടും വരുന്നത്. ഇനി അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ അതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂടെ നമ്മുടെ സ്വീറ്റ് കോണും കൂടെ ഒന്ന് വേവിക്കാനായിട്ട് ഇടാണ് കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ കുട്ടികളെ എണിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ കഴിക്കാമെന്നുണ്ട്. ചുച്ചുക്കുട്ടിക്ക് പിന്നെ കഴിക്കാൻ പറ്റില്ല. ചുച്ചുക്കുട്ടിക്ക് നല്ലോണം വയറ്റു നോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വയ്യാതിരിക്കുകയാണ്. നല്ല അവസാന സമയത്ത് നമ്മൾ ശരിക്കും കുടുങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടിട്ടില്ലേ, എന്നൊരവസ്ഥയാണ്. കുട്ടികൾക്ക് ലാസ്റ്റ് ടൈമിൽ അസുഖങ്ങളൊന്നും വരരുത്, നല്ല രീതിക്ക് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. ന്യൂ ബേബി വരുന്ന സമയത്ത് അസുഖങ്ങളുള്ള കുട്ടികളെ അടുത്തൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നത്. പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അസുഖങ്ങൾ നോർമലാണല്ലോ, അത് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നെ അതേ ഞാൻ ഈ പുഴുങ്ങിയ മുട്ട നമ്മുടെ ഈ ഒരു ഗ്രേവീൻ്റെ കൂടെ ഇടുന്നുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രേവിയാണ് കേട്ടോ. കൂടുതൽ സാധനങ്ങളോ മറ്റൊന്നും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ പറയാനുള്ളത് നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് വിജയിച്ച് പോകണു എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇതേ പഴം മറക്കുന്നത് റനക്കുട്ടിക്ക് സ്കൂളിൽക്ക് സ്നാക്സിന് വേണ്ടി കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ഒറ്റ കയ്യിൽ ഫോണാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിടിക്കാൻ പറ്റില്ലല്ലോ, ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്താലല്ലേ ശരിയാവുള്ളൂ. ഇതേ അപ്പോൾ ടിഫിനിലേക്ക് സാധനങ്ങൾ വെക്കുന്നുണ്ട്. ഇന്നാളൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ലഞ്ച് ബോക്സ് പ്രഹസനമൊക്കെ കഴിഞ്ഞോ എന്നുള്ളത്. എങ്ങനെ ലഞ്ച് ബോക്സ് പ്രഹസനങ്ങൾ കഴിയുക? അത് കഴിയില്ലല്ലോ, മക്കളെ സ്കൂളിൽ പോകുന്നിടത്തോളം അതുണ്ടാവുമല്ലോ. പിന്നെ സ്കൂൾ ലീവ്, ഓണൻ ലീവ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ലഞ്ച് ബോക്സിൽ റെസിപ്പീസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രഹസനം കഴിഞ്ഞതല്ല, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ നമ്മുടെ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. അതിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്ന്
വന്നപ്പോൾ ഞാൻ മാറ്റി വെച്ചു. നമ്മൾ ജസ്റ്റ് ഒരു കപ്പ് റൈസല്ല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ റാനക്കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള മഷ്റൂംസൊക്കെ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചോറിന്. അതായത് ഒരു ഫ്രൈഡ് റൈസോ ഒരു ബിരിയാണിയോ ഒക്കെ കഴിക്കുന്ന ആ ഒരു ഫീല് ഇതിൽ കിട്ടും കേട്ടോ. ഇതിന് കറീൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കഴിക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഓയിലൊന്നുമല്ല ഉണ്ടാക്കിയത്, വെണ്ണയിലാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാനിത് അവരുടെ ടിഫൻ ബോക്സിലേക്ക് മാറ്റി വയ്ക്കുകയാണേ, മാറ്റി വയ്ക്കില്ല സെർവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വെള്ളം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്കാകുമ്പോഴേക്കും ഫുഡ് കേട് വരുമെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. ശരിയാണ്, അപ്പോൾ തിരക്കിൽ ചില സമയങ്ങളിൽ നോക്കാതെ അങ്ങോട്ട് സെർവ് ചെയ്യും. അപ്പോൾ ഇന്ന് ഓർമ്മയോടുകൂടി ടിഷ്യൂ പേപ്പറിൽ ഞാൻ തുടച്ചെടുക്കായിരുന്നു കേട്ടോ. നമ്മളെല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയും നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെന്ന്. എങ്കിലും കുറേ പേര് ചോദിക്കും കേട്ടോ. സ്നാക്സ് എടുത്തേക്ക്. വലൈക്കും സലാം. അപ്പോൾ സ്കൂൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാലൊരു ശരിക്കൊരു സമാധാനമാണ്. പിന്നെ നമുക്കൊക്കെ ഒന്ന് ആശ്വാസത്തിൽ ചെയ്യാൻ പറ്റും. മറ്റേതാകുമ്പോൾ അങ്ങനെ അല്ലല്ലോ. ആ ടൈമിങ്ങിന് അവരങ്ങോട് ഇറക്കി വിടുമ്പോഴേക്കും നമ്മുടെ ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും. ഇന്ന് രാവിലെ പുലർച്ചെ എണീക്കാൻ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ ക്ഷീണമായിട്ടൊക്കെ എണീക്കാൻ കുറച്ചൊന്ന് വൈകി. അപ്പോൾ എങ്കിലും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സിമ്പിളായിട്ട് മഷ്റൂം റൈസ് തന്നെ ഉണ്ടാക്കാൻ കാരണം. അല്ലെങ്കിൽ ഉള്ളി കട്ട് ചെയ്ത് എന്താ പറയുക, തക്കാളി കട്ട് ചെയ്ത്, അങ്ങനെ ഒത്തിരി പണിയുണ്ടാവും. ഇതാകുമ്പോൾ നമുക്ക് അധികം റിസ്ക് ഇല്ലാതെ പെട്ടെന്ന് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതേ മക്കൾ ഉറങ്ങാണ്. ചുച്ചുക്കുട്ടിക്ക് ഡയപ്പർ വെച്ച് കൊടുക്കുമെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. രാത്രി ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കാറുണ്ട് കേട്ടോ. പകലൊന്നും വെക്കില്ല അവൾ, ബാത്റൂമിക്കൊക്കെ വേഗം അവൾ തന്നെ പോവും, കഴുകും ഒക്കെ ചെയ്യാറുണ്ട്. ഹെയ്സനും രാത്രിയാണ് വെക്കുന്നത്, അതൊരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളിൽ അവർ യൂറിയം പാസ് ചെയ്യൊന്നുമില്ല, ചില സമയങ്ങളിൽ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതാവും. പിന്നെ ഇതേ ഇക്ക എനിക്ക് ചുക്ക് കാപ്പിയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇക്ക കുറച്ച് നേരം സൈക്കിൾ ഓടിക്കാനും വേണ്ടി പോവും. ഒരുപാട് ദൂരെ പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ അടുത്തെങ്കിലും പോയാൽ മതി. പെട്ടെന്ന് ഞാൻ എപ്പോഴാണ് വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഫോണൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. കണ്ടീഷൻ അത്രയും മോശമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അല്ലാതെ എനിക്ക് വയ്യ എനിക്ക് വയ്യ എന്ന് പറയാനും വേണ്ടിയിട്ടല്ല. പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇക്ക ദൂരെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. ചിലപ്പോൾ ഫോൺ എടുക്കാണ്ട് അടുത്താണെന്ന് വിചാരിച്ചിട്ടൊക്കെ പോകും. റാനക്കുട്ടിയും പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് സൈക്കിൾ ഓടിക്കാനും വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ എത്ര ദിവസം ഇങ്ങനത്തെ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മാക്സിമം ലാസ്റ്റ് വരെ നല്ല ആക്ടിവേറ്റ് പോകണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കുറച്ച് സൗണ്ട് കുറവാണ്, ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും കൂട്ടാൻ പറ്റുന്നില്ല. മൈക്കില്ലാത്ത പ്രോബ്ലം അല്ല, മൈക്കില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം മുമ്പ് സൗണ്ട് ഉണ്ടായിരുന്നു. ചിലർ മൈക്ക് വാങ്ങാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സൗണ്ട് വരാത്തൊരു പ്രശ്നമാണ്, ക്ഷമിക്കണം. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കൂട്ടു നോക്കി നിന്നാലും കുറവാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കും ഒത്തിരി സന്തോഷമാവും കേട്ടോ. പിന്നെ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ ഷോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നേരിട്ട് സൈറ്റിലൂടെ ഷോപ്പ് ചെയ്യാണ്ട് ഗോപൈസയിലൂടെ ഷോപ്പ് ചെയ്തു പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് ബാക്കും കൂടെ കിട്ടും. അപ്പോൾ ലിങ്ക്, ഗോപൈസയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക, ഗോപൈസ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലൂടെ ഷോപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഇൻഷാ അള്ളാ. ബൈ ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.